ആയുർവേദ ഔഷധ കൂട്ടുകളുടെയും ആയുർവേദ അറിവുകളുടെയും വിശകലനം എന്ന നിലയിലുള്ള മാസ് ഡ്രീംസ് എന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തുന്ന ഈ ചാനൽ കൂടി പറയുന്ന ആരോഗ്യകരമായ അറിവുകളും വിവരങ്ങളും മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സന്ധ്യയ്ക്ക് ശേഷം കുളിക്കരുത്, ഹെവി വർക്കൗട്ട് ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നു എന്നതാണ് ഇന്നത്തെ വിഷയം. കന്നഡ സൂപ്പർ താരം പുനിത് രാജ്കുമാറിന്റെ മരണം സിനിമാ ലോകത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടെ ആ മരണം ഉയർത്തുന്ന ഒരുപാട് ചോദ്യങ്ങളും. ആരോഗ്യത്തിനായി വർക്കൗട്ട് ചെയ്യുന്നതിൽ ഏറെ കണിശക്കാരനായിരുന്നു അദ്ദേഹം. കൊറോണയെ പ്രതിരോധിക്കേണ്ടതും നവമി ആഘോഷിക്കേണ്ടതും വ്യായാമം ചെയ്തുകൊണ്ട് വേണം എന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തിരുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലിക്കുണ്ടായ ഹൃദയാഘാതം. ട്രോളർമാർ പറയുന്നത് പോലെ വ്യായാമം ചെയ്തതുകൊണ്ടൊന്നും കാര്യമില്ല, ചുമ്മാതിരിക്കുന്നതാണ് നല്ലത് എന്നാണോ ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്? വ്യായാമം ആവശ്യമാണോ എന്നുള്ളതിനെ കുറിച്ച്, തീർച്ചയായും വ്യായാമം ആവശ്യമാണ്. ശരീരത്തിന്റെ സ്വാഭാവികമായുള്ള കർമ്മശേഷിയെ നിലനിർത്താൻ അവയ്ക്ക് ആയാസം കൊടുക്കേണ്ടത് ആവശ്യമാണ്. മുൻകാലങ്ങളിലെ ജീവിത രീതി ശാരീരിക അധ്വാനം ഉണ്ടാക്കുന്ന വിധത്തിൽ ആയിരുന്നു. എന്നാൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ അധ്വാനത്തിനായി വ്യായാമം ചെയ്യണം എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. അന്ന് ജീവിക്കാൻ വേണ്ടി കായിക അധ്വാനം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ജീവിതം നിലനിർത്താൻ വേണ്ടി കായിക അധ്വാനം ചെയ്യുന്നു എന്നുള്ള വ്യത്യാസം മാത്രം. ശരീരത്തിന്റെ സന്തുലനാവസ്ഥ, കർമ്മകരണശേഷി തുടങ്ങിയവ നിലനിർത്താൻ വ്യായാമം അത്യന്താപേക്ഷിതമാണ്. ഈ തിരിച്ചറിവ് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഉണ്ട്. അതുകൊണ്ടാണല്ലോ ജിമ്മുകളിൽ പോയി വിയർക്കാനും രാത്രി ടർഫിൽ പോയി ഫുട്ബോൾ കളിക്കാനും ഇവർ തയ്യാറാകുന്നത്. എന്നാൽ ഒരുപാട് വർക്കൗട്ട് ചെയ്ത് വിയർത്തു വരുന്നതാണോ ശരിയായ വ്യായാമ രീതി? ഇത് ആരും ആലോചിക്കാറില്ല എന്നുള്ളതാണ്. കായികമായി അധ്വാനമില്ലാത്ത വിധത്തിലുള്ള ജോലികൾ ചെയ്യുന്നവർക്കും ശരീരത്തിന്റെ കാര്യക്ഷമത വളരെയധികം ആവശ്യമായ കായിക താരങ്ങൾക്കും വ്യായാമം അത്യാവശ്യമാണ്. എന്നാൽ മേൽപ്പറഞ്ഞ രണ്ടു കൂട്ടരും ഒരേ രീതിയിലുള്ള വ്യായാമ മുറകളല്ല ശീലിക്കേണ്ടത്. അവരവരുടെ ശാരീരിക ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ആവണം വ്യായാമ മുറകൾ നിശ്ചയിക്കേണ്ടത്. എപ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്, ശരീരം പ്രവർത്തനോന്മുഖമായിരിക്കുന്ന പകൽ സമയത്താണ് വ്യായാമം ചെയ്യേണ്ടത്. ഉടനെ യുവതലമുറയ്ക്ക് തോന്നാവുന്ന ഒരു ചോദ്യമാണ്, രാത്രിയിൽ ചെയ്താൽ എന്താണ് കുഴപ്പം, എനിക്ക് രാത്രിയിലേ ഒഴിവുള്ളൂ. രാത്രി എന്നാൽ ഇരുട്ട് മാത്രമല്ല, ബയോളജിക്കൽ ക്ലോക്ക് ശരീരവും ദിനരാത്രങ്ങളും തമ്മിലുള്ള ബന്ധം വെളിവാക്കുന്നു. രാത്രി എന്നത് ശരീരം വിശ്രമിക്കുവാനായി പ്രകൃതി നിശ്ചയിച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതോടെ ശരീരം വിശ്രമിക്കാൻ തയ്യാറാകുന്നു. വൈദ്യുതി വിളക്കുകളുടെ കണ്ടുപിടുത്തത്തോടെ രാത്രിയിലെ ഇരുട്ടിനെ ജയിക്കാൻ മനുഷ്യന് സാധിച്ചു എന്നുള്ളതാണ്. എന്നാൽ പ്രകൃതിയും ശരീരവും തമ്മിലുള്ള ഈ ബന്ധത്തെ ജയിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ രാത്രി ഉണർന്നിരിക്കുന്നത് പോലും ശരീരത്തിന് ക്ഷീണം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ അധ്വാനകരമായ കളികളുടെയും വർക്കൗട്ടുകളുടെയും കാര്യം പറയേണ്ടതില്ലല്ലോ. എത്ര സമയം വ്യായാമം ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, ശരീര സൗന്ദര്യം നിലനിർത്തുവാൻ മണിക്കൂറുകളോളം വ്യായാമ മുറകളിൽ ഏർപ്പെടുന്നതും ഈയിടെ ട്രെൻഡിംഗ് ആയ ഒരു കാര്യമാണ്. പലപ്പോഴും ഇതിന് ശേഷം തീർത്തും അവശരാകുന്ന അവസ്ഥ ഇവർ അനുഭവിക്കുന്നുണ്ടാവും. കുറച്ച് സമയത്തിന് ശേഷം പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നുണ്ടെങ്കിലും ഇത് ശരീരത്തിനുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. തീർത്തും ക്ഷീണിക്കുന്നത് വരെ വ്യായാമം ചെയ്ത് ശരീരത്തിന് ഹാനികരമാണ്. നമ്മുടെ ആരോഗ്യത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ കായിക ശക്തിയുടെ പകുതി അളവിൽ മാത്രമേ വ്യായാമം ശീലിക്കാവൂ. കൂടാതെ വേനൽക്കാലം പോലെ പ്രകൃതി ശരീരത്തിന് ബലം കുറഞ്ഞിരിക്കുന്ന സാഹചര്യങ്ങളിൽ വ്യായാമത്തിന്റെ അളവ് വീണ്ടും കുറയ്ക്കേണ്ടതാണ്. മറ്റൊരു അപകടകരമായ കാര്യം, രാത്രി വ്യായാമം അല്ലെങ്കിൽ കളിക്ക് ശേഷം ഹെവിയായി ഭക്ഷണം കഴിക്കുകയും ഉടനെ കിടന്നുറങ്ങുകയും ചെയ്യുന്ന രീതിയാണ്. മിക്കവാറും ടർഫുകളിൽ കണ്ടുവരുന്ന ഒരു കാഴ്ചയാണിത്. കളിച്ച് ക്ഷീണിച്ച ശരീരത്തിന് മാംസാഹാരങ്ങളെ ദഹിപ്പിക്കുക ബുദ്ധിമുട്ടായിരിക്കും. പതിയെ ദഹിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാവും ഉറങ്ങുന്നത്. ഈ ഉറക്കം ദഹനത്തെ പകുതി വഴിയിൽ ഉപേക്ഷിക്കാൻ ശരീരത്തെ നിർബന്ധിതമാക്കുന്നു. ഇത് ഉയർന്ന കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾക്ക് കാരണമാകാം. കൂടാതെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇടയാക്കും.
ഇത്തരത്തിൽ ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ നാം ചെയ്യുന്ന ചില തെറ്റായ പ്രവൃത്തികളിലൂടെ നമ്മൾ തന്നെ ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ബലഹീനമാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നു. ഇനി എങ്ങനെയാണ് വ്യായാമം ശീലിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച്, രാവിലെ അല്ലെങ്കിൽ വൈകിട്ടാണ് വ്യായാമത്തിന് ഉചിതമായ സമയം. മുൻപ് കഴിച്ച ഭക്ഷണം ധരിച്ച ശേഷമായിരിക്കണം. വയറു നിറയെ ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ല. തന്റെ ശരീരബലത്തിന്റെ പകുതി മാത്രമേ വ്യായാമത്തിനായി ചെലവഴിക്കാവൂ. കഠിനമായ വ്യായാമ മുറകൾ അധിക സമയം ശീലിക്കരുത്. ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ ജോലിഭാരം ക്രമാതീതമായി കൂട്ടാൻ കാരണമാകുന്നു. യോഗാസനങ്ങൾ, നടത്തം തുടങ്ങി എന്നും ചെയ്യാവുന്ന വീട്ടിൽ തന്നെ ശീലിക്കാവുന്ന രീതികൾ അവലംബിക്കുന്നതാണ് ഏറ്റവും ഉചിതവും അഭികാമ്യവുമായ കാര്യം. ഇതിലൊക്കെ ഉപരിയായി ഇന്നത്തെ തലമുറയ്ക്ക് കായികമായി അധ്വാനിക്കാനുള്ള മടി അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകത ഒരുപക്ഷെ അറിയില്ല. പകരം ഇന്നത്തെ കായികാധ്വാനം ജിമ്മിലും മറ്റുമായി തള്ളി നീക്കുകയാണ്. ഈ ജിമ്മിൽ പോകുന്ന സമയം നമ്മുടെ വീട്ടിലെ പല കാര്യങ്ങളും വേണ്ട വിധത്തിൽ നോക്കിക്കണ്ട് ചെയ്താൽ ജിമ്മിൽ പോകുന്നതിൻ്റെ അത്ര തന്നെ ഗുണം നമുക്ക് കായികമായ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഉതകുന്ന പല കാര്യങ്ങളും നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുറച്ച് പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അന്നത്തെ കൊച്ചു കുട്ടികൾ പോലും കായികമായി അധ്വാനിക്കാൻ ശീലിച്ചിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിലുള്ള കായിക അധ്വാനങ്ങൾ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അന്നൊന്നും ജിമ്മുകളും മറ്റ് സംവിധാനങ്ങളും ഇല്ലാതിരുന്ന അക്കാലത്ത് പോലും കായികമായ അധ്വാനം മനുഷ്യന് ശരീരത്തിന് ആവശ്യമായ വ്യായാമങ്ങൾ നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് നമ്മൾ ഇതിനെയൊന്നും എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല, മറിച്ച് കായികമായ അധ്വാനത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഉണ്ടായേക്കാവുന്ന പല ഗുണങ്ങൾക്കും കായികമായ അധ്വാനം ഏറെ പ്രയോജനം ചെയ്യുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ നമ്മളിൽ കൂടി മറ്റുള്ളവരിലേക്ക് കൂടി പകർന്ന് കൊടുത്ത് നമ്മുടെയോ പിൽക്കാലത്തെ തലമുറയെയോ ഇതിൻ്റെ ഗുണഘടങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്തും അവർക്ക് വേണ്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങളും കൊടുത്ത് അവരെ പ്രാപ്തരാക്കാൻ ഉപകരിക്കണം എന്ന് മാത്രം ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തു തന്നെയായിരുന്നാലും താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തി ഈ ചാനലിൽ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു. എല്ലാവർക്കും എല്ലാവിധ നന്മകളും ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്തേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് ലൈക്കും ഷെയറും ചെയ്ത് മറ്റുള്ളവരിലേക്ക്